എല്ലാവർക്കും ആക്ഷൻ കട്ട് ഡ്രാമയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ തലപതി വിജയൻ നായകനായി വരുന്ന മാസ്റ്റർ എന്ന സിനിമ 100% സീറ്റ് ഒക്യുപ്പൻസിയോടെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ പോവുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ KGF 2 ഭാഗത്തിന്റെ മലയാള പരിഭാഷ തിയേറ്ററുകളിൽ എത്തിക്കാൻ പോകുന്നത് നടൻ പൃഥ്വിരാജ് സുകുമാരന്റെ പ്രൊഡക്ഷൻ കമ്പനിയാണ്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയുന്നില്ല, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് വരാം. നമ്മുടെ നടൻ പൃഥ്വിരാജ് സുകുമാരൻ നായകനായി വരികയും മനു വാര്യർ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് കുരുതി. സിനിമയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയായിരിക്കുകയാണെന്നുള്ളതാണ്. നടൻ പൃഥ്വിരാജ് സുകുമാരനെ കൂടാതെ സിനിമയിൽ പ്രധാന വേഷത്തിൽ എത്തുന്നത് ഷൈൻ ടോം ചാക്കോ, റോഷൻ മാത്യു, മുരളി, ഗോപി മാമുക്ക തുടങ്ങിയ വൻ താരനിരകളാണ് ഈ ഒരു സിനിമയിൽ അണിനിരക്കുന്നത്. മാത്രമല്ല, ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരന്റെ തന്നെ പ്രൊഡക്ഷൻ കമ്പനിയായ പൃഥ്വിരാജ് പ്രൊഡക്ഷൻ ആണ് ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത്. അപ്പോൾ സിനിമയുടെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അടുത്ത ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് KGF 2 മലയാള പരിഭാഷ കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തിക്കാൻ പോകുന്നത് നടൻ പൃഥ്വിരാജ് സുകുമാരന്റെ പ്രൊഡക്ഷൻ കമ്പനിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. KGF 2 ടീസർ സിനിമയിലെ പ്രധാന നായകനായ യാഷിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തു വിടുമെന്നുള്ള ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് സിനിമയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിച്ചിരുന്നതായിരുന്നു. സിനിമയുടെ ടീസർ January 8 പുറത്തുവിടാൻ പോകുന്നത്. മാത്രമല്ല, ഇന്നലെ 2 വരവ് അറിയിക്കാനായി വിവിധ ഭാഷകളിലുള്ള KGF പോസ്റ്ററുകൾ പുറത്തുവിടുകയുണ്ടായി. അപ്പോൾ KGF 2 പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ മാസ്റ്റർ എന്ന സിനിമ കേരളത്തിൽ റിലീസ് ചെയ്യാൻ പോവുകയാണ്. കേരളത്തിൽ 50% സീറ്റ് ഒക്യുപ്പൻസിയോടെയായിരിക്കും മാസ്റ്റർ എന്ന സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ 100% സീറ്റ് ഉറപ്പുകളോടെ തന്നെ തമിഴ്നാട്ടിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പോവുകയാണ്. മാസ്റ്ററിനൊപ്പം തന്നെ സിംബോയുടെ ഈശ്വരൻ എന്ന സിനിമയും കേരളത്തിലും തമിഴ്നാട്ടിലും റിലീസ് ചെയ്യും. കേരളത്തിൽ 100 ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. നിലവിലെ സാഹചര്യം കണക്കിലാക്കി നമ്മുടെ സർക്കാർ കേരളത്തിലെ തിയേറ്ററുകൾക്ക് നൽകിയ പ്രവർത്തന സമയം എന്നത് 12 മണിക്കൂറുകളാണ്. അങ്ങനെ മൊത്തം 4 തിയേറ്ററുകളിൽ സിനിമ പ്രദർശിപ്പിക്കുക. ചുരുക്കത്തിൽ, കേരളത്തിൽ January 13 മാസ്റ്റർ എന്ന സിനിമ റിലീസ് ചെയ്യുമ്പോൾ ദിവസേന 4 വെച്ച് മാസ്റ്റർ എന്ന സിനിമയ്ക്ക് ലഭിക്കും. ഇനിയും സിനിമയുടെ ഭാഗത്തുനിന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത് സിനിമയുടെ ട്രെയിലറാണ്. എന്നാൽ നമുക്ക് ലഭിച്ച പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് സിനിമയുടെ ട്രെയിലർ ഉണ്ടാവുകയില്ല. സിനിമ ഇറങ്ങിയതിന് ശേഷം മാത്രമേ സിനിമയുടെ ട്രെയിലർ പുറത്തുവിടൂ. അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് മമ്മൂക്കയും അമൽ നീരദും ബിലാൽ എന്ന സിനിമയ്ക്ക് മുമ്പ് തന്നെ അടുത്ത ഒരു സിനിമയ്ക്ക് വേണ്ടി ഒന്നിക്കാൻ പോകുന്നുവെന്ന് നമ്മൾ കഴിഞ്ഞ നാളുകളിൽ അറിഞ്ഞിരുന്നതാണ്. എന്നാൽ നമുക്ക് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് സിനിമയിൽ ഒരു മാസ് കഥാപാത്രമാണ് മമ്മൂക്ക അവതരിപ്പിക്കാൻ പോകുന്നതെന്നും സിനിമയിൽ ഒരു പ്രധാന വേഷത്തിൽ ഉടനീളം നമ്മുടെ സൗബിനിക്കയും ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെന്നും ലഭിച്ചിട്ടുണ്ട്. അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സുരേഷ് ഗോപി നായകനായി വരുന്ന കാവൽ എന്ന സിനിമയ്ക്ക് 7 crore ഓഫറാണ് OTT പ്ലാറ്റ്ഫോം നൽകിയിരിക്കുന്നത്. എന്നാൽ ആ ഒരു ഓഫർ വേണ്ടെന്ന് വെച്ച് ഈ ഒരു സിനിമ തിയേറ്ററുകളിൽ തന്നെ റിലീസ് ചെയ്യാനാണ് സംവിധായകനായ നിതിൻ രഞ്ജി പണിക്കറും ഒപ്പം നിർമ്മാതാവായ ജോബി ജോർജും തീരുമാനിച്ചിരിക്കുന്നത്. പുതുപുത്തൻ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടി ദയവായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം താഴെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും.